ആരോടെ ഇപ്പൊ ഒപ്പം വീട്ടുകാരില്ല, സപ്പോർട്ട് ഇല്ല, മനസ്സിലായോ? ഒറ്റക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്, പൊരുതി ജീവിക്കുന്ന കരുത്തുള്ള സ്ത്രീ. കൂടെ ചെയ്യാനൊരു കോൺഫിഡൻസ് വേണ്ടേ? എനിക്കിപ്പോ ഞാൻ എനിക്ക് നല്ല നായകനെ തന്ന ഞാൻ ആളോട് അഭിനയിക്കും. ആ എനിക്ക് പരേര് മാത്രമൊന്നുമല്ല, എനിക്ക് ഒരു അവസരം തന്ന ഏത് നായകനായാലും അത് പിന്നെ നമ്മൾക്ക് അതുപോലെയാണ് എനിക്ക് കണ്ടത്, പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല അങ്ങനെയല്ല, വേറൊരാളായിട്ടല്ല കാണുന്നത്, വീഡിയോയിൽ കണ്ട ആളെ തന്നെയാണ് നേരിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് എന്നെക്കാളും മുന്നേ സിനിമ കേറേണ്ട ആളാണത്. വളരെ കഴിവുകളൊക്കെ ഉണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പരേരയുടെ കഴിവുകള്. പാട്ട്, ഡാൻസ്, കോമഡി, അങ്ങനെ ഒത്തിരി കഴിവുകളുള്ള ആളാണ്. ആ സകല കലാവല്ലഭനാണ്, എഴുത്തും ഉണ്ട്, നോണ്ട് എല്ലാം ഉണ്ട്. രാവിലെ കുട്ടനാടിന്റെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. കുട്ടനാട് കുട്ടനാട് അവൻ അഭിമാരുന്ന സിനിമക്ക് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. നായിക മറ്റേ നമ്മുടെ മറ്റേ അലിയേട്ട അലിയേട്ടന്റെ പെണ്ണ് ആൻസി. പേരെന്താണ്? റിയ. റിയ എവിടെയാണ് വീട്? ആലുവ. ആലുവ എന്താ ചെയ്യുന്നത് ഇപ്പൊ? ഇങ്ങനെയൊക്കെ പരിപാടികളൊക്കെ. ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് പോയിരുന്നു, പിന്നെ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഞങ്ങൾക്കൊരു റീൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നെ. അപ്പൊ ഞങ്ങൾ ഒന്നിച്ചൊരു ഡാൻസ് ഒക്കെ കളിക്കാൻ പോവുകയാണ്. കളിക്കാൻ പോവാരുടെ മുന്നേ അറിയാമോ? പെരേര് സോഷ്യൽ നെറ്റ്വർക്കിലെ ഒരു നല്ലൊരു താരമല്ലേ, അപ്പൊ അങ്ങനെ കണ്ടുപരിച്ചുണ്ട്. പെരേർക്ക് പൊതുവായിട്ട് ജനങ്ങളുടെ അഭിപ്രായം എന്താന്ന് അറിയോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്താ അഭിപ്രായം പറയാനാ? അല്ല കമന്റ്സിലൊക്കെ നെഗറ്റീവ്. നെഗറ്റീവ്സ് ഇല്ലാത്ത ആൾക്കാരുണ്ടോ? എല്ലാവരിലും ഇപ്പൊ ഇനി ഞാൻ തന്നെ ചിലത് വീഡിയോസ് ഒക്കെ ഇടുമ്പോ തന്നെ നെഗറ്റീവ്സ് വരാറുണ്ട്. അതുപോലെ നമുക്ക് നല്ല രീതിയിൽ കമന്റും ഉണ്ട്, കമന്റ് നോക്കിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇത്രയും കമന്റ് വന്നിട്ട് വീണ്ടും കൂടെ വീണ്ടും അഭിനയിക്കാനുള്ള തോന്നലുണ്ടാവൂല. കമന്റ് ചെയ്യുന്നവർക്ക് ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ് മോശമായി കമന്റ് ചെയ്യുന്നവര്. അതിന് കാര്യങ്ങളെ യഥാർത്ഥ സത്യാവസ്ഥ അറിയുന്നവര് നല്ല രീതിയിൽ മാത്രമേ കമന്റ് ചെയ്യുള്ളൂ. കുറെ പേർക്ക് വിവരമില്ലാത്തവരിങ്ങനെ മോശമായി കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു, അത്രയേ ഉള്ളൂ. ഷോർട്ട് ഫിലിമില് വിളിച്ചിട്ട് പോലും തലവറച്ചവൻ സീരീസിൽ പോലും കുറെ പേര് വന്ന് വിളിച്ചായിരുന്നു. ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചത് നായകർക്ക് ഷോർട്ട് ഫിലിം തരില്ലെന്ന് പറഞ്ഞു. അല്ല ഇത് പെരേരക്ക് മൊത്തം നെഗറ്റീവാണ്. ഒരു പലരും പറയുന്ന ഒരു കോമാളി ഇമേജ് പോലെയാണ്. അതാളൊരു കോമഡി ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് കോമാളി ഒക്കെ ആയിട്ടൊക്കെ ആൾക്കാർ ഇത് പറയുന്നത്. ശരിയായി വരും അത്, കൊച്ചുകുട്ടിയല്ലേ? കൊച്ചുകുട്ടിയെന്ന് വെച്ചാൽ 23 ആയിട്ടേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ഈ സിനിമയിലൊക്കെ കയറി വലിയ ആർട്ടിസ്റ്റ് ഒക്കെ ആവുമ്പോ ജനങ്ങൾ അതുപോലെ മറച്ചും പറയും, നല്ല രീതിയിൽ പറയും. ചെറിയ കുട്ടിയുടെ ഇമേജാണ്, ചെറിയ കുട്ടിയെന്നല്ല, കുറച്ചും കൂടെ ഒരു നല്ല ലെവലിലാവുമ്പോഴാള് ശരിയായി വരും എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ അങ്ങനെ അത്ര മോശമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. 23 വയസ്സിന്റെ മെച്യൂരിറ്റി ഉണ്ട് തോന്നുന്നുണ്ടോ? മെച്ചൂറിറ്റി ഉണ്ട്, ആ മെച്ചൂറിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ അത് ആളുടെ ഒരു ലെവൽ അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊന്നും പറയാനൊന്നും പറ്റില്ല, അഭിപ്രായം തോന്നിയാണ്. പിന്നെ ആളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്, ആരാധകരുണ്ട്. ഇപ്പൊ വഴി നടന്നു പോകുമ്പോ തന്നെ എത്രയോ പേര് സെൽഫി എടുക്കാൻ വരുന്നു, ചിരിക്കുന്നു, വർത്താനം പറയും. ഇപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോ തന്നെ എത്ര പേരാ വന്നിരുന്നേ. അപ്പൊ ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മള് ജീവിക്കണ്ടേ? കളിയാക്കുന്നവരെ നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? മമ്മൂട്ടിനും ലാലേട്ടനെ മോഹൻലാലിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുണ്ട്, ഇഷ്ടപ്പെടാത്തവരും ഉണ്ട് ലാലേട്ടനെ മമ്മൂട്ടിനെ. അപ്പൊ നമ്മൾക്കിടയിലും കുറെ നെഗറ്റീവ്സ് ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. അപ്പൊ അതില് മാറ്റം വരുത്താനെ ഇത് കുറച്ച് ചേർക്കാൻ പോകുന്ന. അല്ല അപ്പൊ ഫസ്റ്റ് പെരേരയുടെ ഒരു ഡാൻസ് ഒക്കെ കണ്ടിണ്ടാവും, ഫസ്റ്റ് കണ്ടിണ്ടാവുമല്ലോ. ഇപ്പഴല്ലേ ഫേമസ് ആവണതിന് മുമ്പ് ഫസ്റ്റ് എന്തായാലും കണ്ടപ്പോ എന്താ ഫീൽ ചെയ്തിണ്ടാവും? ആളെ കാണുമ്പോ ഒരു ചിരിയാണ് വരാറ് എപ്പോഴും, വീഡിയോസ് ഒക്കെ കാണുമ്പോ എപ്പോഴും ചിരിയാണോ? ചിരി എന്ന് വെച്ച് കഴിഞ്ഞാ എന്താ ഒരു അല്ല, ഒരു വീഡിയോ കാണുമ്പോ ഒരു സന്തോഷം തോന്നില്ലേ നമുക്ക്? അത് തന്നെ ഒരു തമാശ, ഒരു കോമഡി ആർട്ടിസ്റ്റ്. അല്ല എനിക്ക് അങ്ങനെ തോന്നാറ് ഇവര് രണ്ടുപേരുടെയും ട്രോളുകളും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ ചിരിക്കാറുണ്ട്. അങ്ങനെ മോശമായിട്ടുള്ള രീതിയിലല്ല, ഒരു സന്തോഷം, കോമഡി ആർട്ടിസ്റ്റുകളുടെ പോലെ ഞാൻ അങ്ങനെ കാണുന്നത്. അല്ലാണ്ട് എനിക്ക് അത് മോശമായ ലെവലിലൊന്നും ഞാൻ കാണുന്നില്ല. രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാ രണ്ടുപേരുണ്ടല്ലോ അവർക്ക്.
ആറാട്ടെണ്ണന് ഒരു വരെ ജോഡികളല്ലേ, രണ്ടാളും ഒരു പേരാണ്. രണ്ടു കൂട്ടുകാർ നല്ല കൂട്ടാണല്ലോ. പറയും പക്ഷെ ഇപ്പൊ മറ്റേ ഹാനി പെരുമാവ് ലാലേട്ടനൊക്കെ കൂട്ടുകാരാണ്, അവര് അങ്ങനെ രീതി കാണാറില്ല. പിന്നെ ജോജേട്ടൻ മമ്മൂക്ക് അങ്ങനെ പല ഫ്രണ്ട്ഷിപ്പും ഉണ്ട് ആണുങ്ങളും ആണുങ്ങളും തമ്മിൽ. അതൊന്നും പലരും വലിയ വലിയ ആൾക്കാരായ കൊണ്ട് അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് പറയില്ല. പക്ഷെ എന്നെ ആറട്ടെണ്ണ ചേർത്ത് പല പല ഗേ ഫോട്ടോസ് ഒക്കെ വരാറുണ്ട്. അല്ല ഈ ഡാൻസിന് മുന്നെന്തേലും ചെയ്തിഞ്ഞ് ഞാന് കാറ്ററിംഗ് ഒക്കെ നടത്തിയിരുന്നാവാം, കാറ്ററിംഗിന് പോവാറുണ്ട്. അല്ല നമ്മള് ലേഡീസിന്റെ ഒരു ടീമൊക്കെ ഉണ്ട്, വിളമ്പാനൊക്കെ പോകും, കല്യാണ ഫംഗ്ഷൻസ് ഒക്കെ നടത്തുന്നു. പിന്നെ ഈ ഫീൽഡിലേക്ക് എന്താണ് ഈ ഫീൽഡിലേക്ക് തിരഞ്ഞെടുക്കാൻ കാരണം? ഈ ഫീൽഡ് പണ്ടേ ഇഷ്ടമാണല്ലോ, ചെറുപ്പം മുതൽ ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് റീൽസൊക്കെ കാര്യങ്ങളൊക്കെ 800 റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്റെ ഇൻസ്റ്റയിലൊക്കെ, ഞാൻ ടിക്ടോക്കിലൊക്കെ ഉണ്ടായിരുന്നു. മഞ്ജു എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അങ്ങനെ ആരുടെയും ഫീൽഡ് എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവരും. അല്ല പെട്ടെന്ന് ഫേമസ് ആവാൻ വേണ്ടിട്ടാണ് പെരേറെ? അങ്ങനെയൊന്നുമില്ല, എന്റെ കൂടെ ഡാൻസ് കളിക്കാനായിട്ട് ഞാൻ പെരേറെ അന്വേഷിച്ചിരുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ കിട്ടിയ എന്റെ ഫ്രണ്ട് വഴിയായിട്ട് എനിക്ക് പെരേറെ പരിചയപ്പെടുത്തി. അപ്പൊ ഞാൻ അവസരം കിട്ടിയപ്പോ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഫേമസ് ആവണമെന്നൊന്നും അങ്ങനെ വിചാരിച്ചിരുന്നില്ല. അങ്ങനെയൊന്നുമില്ല, സാധാരണ കുറച്ച് റീൽസിലൊക്കെ ലൈക്ക് ഒക്കെ കൂടണം, കുറച്ച് വ്യൂവേഴ്സ് കൂടണമെന്നൊക്കെ ഉണ്ട്. അല്ല ഞാൻ ചെയ്യാറുള്ളതാണ് റീൽസ്, പൊതുവെ 800 റീൽസ് ഒക്കെ ഞാൻ ചെയ്തു. എന്നെ ഇൻസ്റ്റ നോക്കിയാലും അറിയാലോ, ഒറ്റയ്ക്ക് റീൽസ് ചെയ്ത് മടുത്തു. അപ്പൊ ഒരാൾ കൂടെ വേണ്ടേ, ചെയ്യുമ്പോ കൂടുതല് അതാണ് എനിക്ക് അങ്ങനെ ഒരു താല്പര്യമുള്ളതാണ്. അങ്ങനെ കിട്ടിയ ആളാണ് അല്ല പെരേറെ വീഡിയോ എന്തിട്ടാലും മിനിമം കാണാൻ കുറച്ച് ആൾക്കാരുണ്ടാവും, അതുകൊണ്ടാണ്, അതുകൊണ്ട് അങ്ങനെ വന്നതല്ല. അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ല എനിക്കിപ്പൊ എന്റെ കൂടെ ഒരാള് ഡാൻസ് ചെയ്യാൻ തയ്യാറാവും. അല്ല പെരേരല്ല, ഇനി വേറൊരാള് ഡാൻസ് കളിക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ ആളുടെ കൂടെ ഞാൻ ഡാൻസ് ചെയ്യും. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്റെ കൂടെ റീൽസ് ചെയ്യണമെന്ന് ഒരാൾക്ക് ആവശ്യപ്പെട്ടാൽ ഞാൻ അവളുടെ കൂടെ ചെയ്ത് കൊടുക്കും. അതിനൊന്നും അതന്നെ അങ്ങനെയാണ്, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. സിനിമാ മേഖലയിലേക്ക് എത്തുന്നൊരു ഒരു വേദിയാണ് ഇപ്പൊ ഈ പറഞ്ഞ റീൽസ്. അങ്ങനെ നമുക്ക് ഫേമസ് ആയി കൊടുക്കാൻ പറ്റും, അത് നിലനിർത്താന്നുള്ളത് ഇവരുടെ ഒരു ഐഡിയാണ്. ഇപ്പൊ റിവ്യൂസിലൊക്കെ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നെക്കാളും മുന്നേ സിനിമ കേറേണ്ട ആളാണത്, വളരെ കഴിവുകളൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല പെരേരയുടെ കഴിവുകൾ, പാട്ട്, ഡാൻസ്, കോമഡി, അങ്ങനെ ഒത്തിരി കഴിവുകളുള്ള ആളാണ്. സകല കലാവല്ലഭനാണ്, എഴുത്തും ഉണ്ട്, നോണ്ട് എല്ലാം ഉണ്ട്. പാട്ടൊക്കെ ചെറുപ്പല്ലേ, നല്ലൊരു ഭാവി ഉണ്ടാവും, നല്ല ആശംസിക്കാം. രണ്ടു ദിവസം മുന്നാണല്ലോ ഇത്രയും റീച്ച് കിട്ടി. ഈ റീച്ച് കിട്ടിയ നടക്കുമ്പോ തന്നെ തൊട്ടടുത്ത കടയിലുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോണ കടയിൽ നിന്ന് അവര് ഇവരും കണ്ടിട്ട് എന്നോട് ചോദിക്കും. അപ്പൊ തന്നെ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവര് ചോദിച്ചു ഇങ്ങനെ, ആ ഞങ്ങള് കണ്ടിട്ടാ, വീഡിയോസ് ഒക്കെ കണ്ട്, റീൽസ് ഒക്കെ കണ്ട് എന്നൊക്കെ. ഓരോരുത്തർ ഇങ്ങനെ അതുപോലെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചു ചോദിച്ചു എന്താണ് സംഭവം, എന്താണ്. ദുബായ്, അമേരിക്ക, എല്ലാ രാജ്യങ്ങളിലേക്ക് എത്തുന്നുണ്ടല്ലോ, ഒരു സെക്കൻഡ് കൊണ്ടാണ് എത്രയെന്ന് മാത്രം പ്രതീക്ഷിക്കാം. കഴിവാണ് ഇപ്പൊ നമ്മള് വിളിക്കുമ്പോൾ നമ്മളൊക്കെ റീച്ച് ആയതുകൊണ്ടാണ് ഇപ്പൊ സകല മീഡിയക്കാരും നിന്ന് വന്ന് ഫ്രീ കണ്ടന്റ് എടുത്തത്. അവർക്ക് ഞാൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി ഒക്കെ വാങ്ങിച്ചു കൊടുത്തിരുന്നു. ഫുഡ് കയ്യിൽ മറച്ചുവെക്കേണ്ട കാര്യമില്ല. ഞാനത് പുറത്ത് പറഞ്ഞല്ല, ഫുഡൊക്കെ വാങ്ങിച്ചു തന്നിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു അന്ന്, എല്ലാവരും കൂടെ ഒക്കെ നല്ല സൗഹൃദവും സന്തോഷമൊക്കെ, നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആറാട്ടെണ്ണനൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു. ആ പുള്ളിക്ക് തിരക്കുകളാണല്ലേ. ഈ റീൽസിൽ മാത്രം കണ്ടിട്ട് പരിചയമുള്ള ആള് നേരിട്ട് കാണുമ്പോ അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു?
അതുപോലെയാണ് എനിക്ക് കണ്ടത്, പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല അങ്ങനല്ല, വേറെ ഒരാളായിട്ടല്ല കാണുന്നത്, വീഡിയോയിൽ കണ്ട ആളെ തന്നെയാണ് നേരിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് എന്താ, നമ്മളെപ്പോഴും എല്ലാ ദിവസവും കാണുന്ന ആള്, എല്ലാ ദിവസവും എന്താ പറയാ, എനിക്ക് പ്രത്യേകം തോന്നിയിട്ടൊന്നുമില്ല. അവരുണ്ടാളെ അതേപോലെ തന്നെ, അല്ല പ്രത്യേകിച്ചില്ല. അല്ല ചെലവര് പറയില്ലേ, വീഡിയോയിൽ കാണുമ്പോ മേക്കപ്പ് ഇട്ട് ഫിൽറ്ററാണ്, നേരിട്ട് കാണുമ്പോ വേറൊരു ആളാണ്. അങ്ങനെയൊന്നുമില്ല, നേരെ ഇതുപോലെ തന്നെയുള്ള മാച്ചിങ്. കോമഡി റിയൽ ലൈഫിൽ ഉണ്ടാന്ന് ചോദിച്ചു. കോമഡി ഉണ്ട്, ഉണ്ട്. കോമഡിയാണോ? കോമഡി എന്ന് എനിക്ക് എന്റെ കൂട്ടുകാരനെ കുറിച്ച് പറയാൻ പറ്റില്ല. കോമഡി അങ്ങനെ പറയാം. അല്ല അപ്പൊ ഇത്രയും ഫേമസ് ആയതിന്റെ പേഴ്സണൽ മെസ്സേജ് ഒക്കെ എന്തെങ്കിലും വരുന്നു? ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള എനിക്കോ? എനിക്ക് എന്റെ അടുത്ത ഫ്രണ്ട്സ് മാത്രമേ അയച്ചിട്ടുള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അധികം മൂന്നാല് പേരെ ചോദിച്ചുള്ളൂ. കാരണം അധികം മെസ്സേജ് കേറൂല എന്റെ കയ്യിൽ, ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. ഫോളോവേഴ്സ് എല്ലാവരും കേറില്ല. പക്ഷെ എന്റെ ഏറ്റവും അടുത്ത ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, പെൺകുട്ടികളൊക്കെ, അവരൊക്കെ വിളിച്ച് എന്താണ് ഞങ്ങൾ കണ്ടല്ലോ കണ്ടല്ലോ എന്ന് ചോദിച്ച് അപ്പൊ കാര്യങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി. അണ്ടർസ്റ്റാൻഡിംഗ് പറഞ്ഞു. അപ്പൊ അതിനോടൊക്കെ പ്രതികരിക്കാനുള്ളത് നമുക്ക് സ്പേസ് കൊടുത്ത് കൊണ്ടുവന്നതല്ലേ, മനസ്സിലായോ? ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിൽ നിന്നും ഉയർത്തി കൊണ്ടുവന്നപ്പോ പലർക്കും അസൂയ ഉണ്ടാവും, മനസ്സിലായോ? ഉണ്ട്. ലക്ഷക്കണക്കിന് പേര് ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിക്കുന്നു ഇപ്പോഴത്തെ നൂറുകണക്കിന് ആൾക്കാർ. അവർക്കിടയിൽ ചേച്ചിക്ക് മാത്രം ധൈര്യം ഉണ്ടായി എന്നോട് റീൽസ് ചെയ്താലും ചെയ്യാനും അത് വിൽക്കാമെന്ന് പറഞ്ഞിട്ട് തോന്നലുണ്ടായല്ല പണ്ട് ചെയ്തപ്പോ. ഇടയ്ക്ക് ചേച്ചി ഇടയ്ക്ക് റിയാന്നൊക്കെ വിളിക്കും. ഏജൊന്നും പറയാൻ നിക്കണ്ട, ഏജിലൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ കൂടെ അഭിനയിച്ചത്, എനിക്കങ്ങനെയൊന്നുമില്ല. അതും ആരോടും പറയില്ല, പെണ്ണുങ്ങളോട് ഏജ് ചോദിക്കുക, ആണുങ്ങളോട് ശമ്പളം ചോദിക്കരുത്. അതങ്ങനെ നമ്മുടെ കേരളത്തിലുള്ളവരുടെ അത് പണ്ട് മുതലേ കാരണന്മാര് പറഞ്ഞിരിക്കുന്നത്. അല്ല ഇപ്പൊ സിനിമ ഫീൽഡിലാണെങ്കിൽ സ്ക്രീൻ ഏജ് ആണ് അവര് നോക്കാം. ഫിലിം ഫീൽഡില് അത് തന്നെ നിങ്ങൾ നോക്കാം. സ്ക്രീനിൽ എത്ര തോന്നുന്നു അത് തന്നെ എന്റെ ഏജ്, എനിക്ക് അത്ര പറയുള്ളൂ. അല്ല ഇപ്പൊ സക്സസ്ഫുൾ ആയെന്ന് വിചാരിക്കണ്ടോ? ഈ ഏജിന്റേതായ സക്സസ്ഫുൾ ആയെന്ന് വിചാരിക്കണ്ടോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലായില്ല. പെരേരല്ല, ഇപ്പൊ ഇത്ര ഏജ് ഉണ്ടാവുമല്ലോ, ആ ഏജിന്റേതായ സക്സസ്ഫുൾ ഞാൻ ഈ സ്റ്റേജിൽ ഇന്ന സ്റ്റേജിൽ എത്തി എന്നിട്ട് തോന്നലുണ്ടോ? അങ്ങനെ എത്തി പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല. എനിക്ക് കുറെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു, അതിലേക്ക് അങ്ങോട്ട് ആയിട്ടില്ല. ഒരു ദിവസം കൊണ്ട് ഞാനൊക്കെ എത്തിയല്ലോ, മനസ്സിലായ? ഒരു മുഖം ലോകമൊത്തെത്തിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടന്റ് ഭയങ്കര വൈറലായല്ലോ. എല്ലാ പേജ് നോക്കുമ്പോൾ ഇത് തന്നെ ഉണ്ട്. താങ്കളും ഇപ്പൊ മൈക്കും ക്യാമറ ആയിട്ട് വരെ വന്നത് നമ്മള് അതിന്റെ റീച്ച് കാരണമല്ലോ. നമ്മള് കുറെ പേർക്ക് ഇന്റർവ്യൂ ചോദിച്ചില്ലേ കുറെ പേര്, അപ്പൊ അത് പിന്നെ പിന്നെ പറഞ്ഞു ഞാന് അങ്ങനെ അധികം സംസാരിക്കണ്ടെന്ന് വെച്ചു. പെരേരുടെ കൂടെ ആര് വന്നാലും അയാള് വൈറലാണ്. അതെ, ആയിരിക്കാം, എനിക്കറിയില്ല. ആള് പിന്നെ ഇതിനു മുന്നൊക്കെ വീഡിയോസ് കുറെ ചെയ്തിരുന്നു ഗേൾസിന്റെ കൂടെ, നടിയായിട്ടൊക്കെ ചെയ്തിട്ട് വൈറലായിരുന്നു. ഹിന്ദി മസ്സിയായിട്ട് കുറച്ചുകൂടി സിംഗേഴ്സ് കെട്ടിപ്പടുത്തൊക്കെ ഇതിലാണ് ചെയ്തത്. 10-15 ചാനൽ എടുത്ത് ട്രോള് നമ്മള് മനഃപൂർവ്വം പ്ലാൻ ചെയ്താണ് അങ്ങനെ വരാൻ വേണ്ടി വൈറലാക്കാൻ വേണ്ടി ചെയ്തതാണ്. അല്ല ഈ ഇത്ര വീഡിയോസ് ഒക്കെ അതിന്റെ ഇടയിലെ കമന്റ്സ് കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നോ? കുറച്ചൊക്കെ വായിച്ചു, കമന്റ്സ് വായിച്ചോണ്ടിരുന്ന. അതല്ലല്ലോ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോണത്. കമന്റ്സ് വേണേ ലൈവ് ആയിട്ട് നോക്കാം. കമന്റ്സ് എന്ന് പറയണത് അതൊന്നുമില്ലല്ലോ, നമ്മള് നെഗറ്റീവ്സ് ഒത്തിരി ഉണ്ട്. അത് അത് പിന്നെ നമ്മൾക്ക് മറ്റേ ഇപ്പൊ നമുക്കൊരു നായിക സങ്കല്പം എന്ന് പറഞ്ഞ മെലിഞ്ഞ ഒരേകുള്ള പെണ്ണാണ്. പക്ഷെ അതിനെ കടത്തി വെട്ടി വണ്ണമുള്ള പെണ്ണാണെങ്കിലും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അഭിനയിക്കുക എന്നുള്ളത് ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നാണെങ്കിലും സിനിമ എടുക്കാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോണത്തെ മനസ്സിലായി. മറ്റേ അറിയൊക്കെ അത്യാവശ്യം ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നവ്യ നായരെ ദിലീപേട്ട് അടുത്ത് പൊക്കാൻ നോക്കിയപ്പോൾ കല്യാണരാമനിൽ തടവുകുത്തി വിടുന്നത് അതുപോലെ തന്നെയാണ് ഇത് സംഭവിച്ചത്. കല്യാണരാമ സിനിമ ഷോർട്ട് ഫിലിം ഇവനെ പിന്നെ ഈ കാണുന്ന ശരീരമുള്ളൂ. എല്ലാ സെറ്റിലും പല പല മറ്റേ സിനിമ ഡിസ്കഷനും പലരായിട്ട് ഫീസ് എടുക്കാറുണ്ട്, പക്ഷെ എല്ലാം ഞാൻ ചെയ്യാറുള്ളത്.
കയറി കത്തിയോണ്ട് ഞാൻ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യൂല. പലരും നമ്മള് യൂസ് ചെയ്യുന്നുണ്ട്, പല വീഡിയോസ് ചെയ്യിപ്പിക്കണം ചെയ്യാൻ വേണ്ടി പറഞ്ഞ് കൊറേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിനകത്ത്. ഇതൊക്കെ ഇത് മൊത്തത്തേക്ക് കയറി കത്തിയില്ലേ, എല്ലാം കത്തിക്കഴിഞ്ഞാൽ എന്റെ ജീവിതം മൊത്തം പോകും, വേസ്റ്റ് ആയി പോകും. അതാർക്കും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ റീൽസിൽ കൂടി ഒരു പെണ്ണ് അഭിനയിക്കാൻ പറ്റില്ലെന്നുള്ള ചരിത്രം മാറ്റി കുറിച്ചല്ലോ. ഞാനൊരു കമന്റ് വയ്ക്കുക കേട്ടോ, എനിക്ക് തോന്നുന്നത് ഇത് ഇവന്റെ പെങ്ങളാണെന്നാണ്, അല്ലാതെ തലക്ക് ബോധമുള്ള പെണ്ണ് ഈ മോയന്തിന്റെ കൂടെ വരും. രണ്ടാളും പറയണം, എന്റെ പെങ്ങള് ആൻമരിയ റോസ് പെരേരെ നന്ദി കട്ട് ചെയ്തത് പേര്. ആൻമരിയ എന്ന് പറഞ്ഞ പെങ്ങള് എന്റെ കൂടെ പണ്ട് ക്യാമറക്ക് പുറത്ത് നമ്മുടെ ഒപ്പം വീട്ടിരിക്കുമ്പോഴൊക്കെ കളിക്കാറുണ്ട്, ക്യാമറ ഓൺ ചെയ്യാറുണ്ട്. പക്ഷെ ക്യാമറക്ക് മുന്നിലേക്ക് എന്റെ അനിയത്തി ആൻമരിയ വരാറില്ല. അത് അവരോടത്തെ നേച്ചറാണ്. അവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ട് കൂടി എന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ താല്പര്യമാണ്. എനിക്ക് കുറെ കസിൻസ് ഉണ്ട്, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്ററീന, അനൂനി, അങ്ങനെ കുറെ കസിൻസ് ഉണ്ട്. അവരോടൊപ്പം ഞാൻ സംസാരിച്ചുകൂടിയില്ല ഇവരെ അധികം ആയിട്ട്. അപ്പൊ കസിൻസ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, കറങ്ങാനൊക്കെ പോകും. നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടില്ല. മീഡിയ അറ്റൻഷൻ കാരണമാണ് ഇപ്പൊ റീന വരെ പരിചയപ്പെടാൻ പറ്റിയത്. ഇങ്ങനത്തെ ഒരു റീൽസിൽ ഇൻഫ്ലുവൻസ് ആയിട്ടൊക്കെ ചെയ്യാനൊക്കെ പ്രൊമോഷൻ കൂടെ ചെയ്തു നിർദ്ദേശിച്ചോണ്ടല്ലോ ഇൻഫ്ലുവൻസ് ചെയ്തു. ഞാനിപ്പോ എന്താ പറയാ, അതിനെ കുറിച്ച് അസൂയ കൊണ്ട് പലരും പലതും പറയും, പല വ്യാഖ്യാനങ്ങളുണ്ട്. അത് അഭിനയിക്കാൻ പറഞ്ഞപ്പോ അത് അങ്ങനെ ആക്ട് ചെയ്തു പോയി. അതിന്റെ ഒരു ജീവിക്കുക എന്ന് പറയുക, അഭിനയിക്കാൻ പറയുമ്പോ നമ്മൾ അഭിനയിക്കല്ലേ ചെയ്യുക, ജീവിക്കുന്ന ആൾക്കാരില്ലേ പോയി. അങ്ങനെ സംഭവിച്ചു ചെയ്യാനൊരു കോൺഫിഡൻസ് വേണ്ട. എനിക്കിപ്പോ ഞാൻ എനിക്ക് നല്ല നായകനെ തന്ന അഭിനയിക്കും. ആ എനിക്ക് പരേരെ മാത്രമൊന്നുമല്ല, എനിക്ക് ഒരു അവസരം തന്നാൽ ഏത് നായകനായാലും ഞാൻ ചെയ്യും. ഇപ്പോ നാളെ ഒരു മമ്മൂട്ടി ചിത്രം വരും, ഒരു സലീം കുമാർ ചിത്രം വരും, രണ്ടും സെലക്ട് ചെയ്യും. രണ്ടും വലിയ ആർട്ടിസ്റ്റുകളാണ്, എനിക്കത് ഭാഗ്യമല്ലേ. കാണാൻ പോലും കിട്ടാത്ത ആൾക്കാരാണ്. പണ്ട് ദിവ്യാണി എന്ന് പറഞ്ഞ ആക്ട്രസ് മണിച്ചേട്ടന്റെ ആട്ടം അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ എന്നെക്കാളും നിറം കുറവായതുകൊണ്ട് അഭിനയിക്കില്ല. എനിക്ക് അങ്ങനെയാണല്ലോ, എനിക്ക് കഴിവുള്ള കലാകാരിയാണ് ഇഷ്ടം. കഴിവുണ്ട്, കഴിവുണ്ട്, കഴിവുണ്ട്. ഞാൻ ഗ്ലാമർ നോക്കിയിട്ടല്ല, ഞാൻ ഗ്ലാമർ നോക്കാറ്, എനിക്ക് ഗ്ലാമർ കുറവല്ലേ. ഗ്ലാമറിലേക്ക് ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാനൊരു കമന്റർ പണ്ട് പറഞ്ഞത് മറ്റേ കറുത്ത പെൺകുട്ടിയിലെ കല്യാണം കഴിക്കലോ വെളുത്തോണിയിലെ കല്യാണം കഴിക്കും ഞാൻ പറഞ്ഞു. അതിനെ പറ്റി അങ്ങനെയൊന്നുമില്ല, അത് ഓരോരുത്തരുടെ താല്പര്യങ്ങള്. കല്യാണം എന്നൊക്കെ പറയുമ്പോ ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവും. കല്യാണം ഒരാളല്ലേ കിട്ടാൻ പറ്റും, അത് ഡൈവേഴ്സ് ചെയ്യണം. ആ അത് വലിയ പാടുപീടിയാണ്. ഒന്ന് അങ്ങോട്ട് പോയ ആൾക്കാരോട് ചോദിച്ചു നോക്കുന്നേ, നിയമപരമായ കല്യാണം എനിക്കതിലൊന്നുമില്ല. ഞാന് അങ്ങനെ മനുഷ്യന് നല്ല മനസ്സുള്ള, നല്ല കഴിവുള്ള, നല്ല മനസ്സുള്ള, നല്ല വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള അങ്ങനെയുള്ള വ്യക്തികളെയാണ് എനിക്കിഷ്ടം. ഇന്നലൊരു വാർത്ത വന്നിരുന്നു, എന്നെക്കെതിരെ ആയിട്ടുള്ള വാർത്ത വന്നിരുന്നു, ആറട്ടെണ്ണം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു, മറ്റേ കലാമണ്ഡലത്തിന്റെ കലാമണ്ഡലം സത്യഭാമ. അപ്പൊ ആ ഇഷ്യൂല് എന്നെ പറ്റി ചേർത്ത് പറഞ്ഞു. ഞാനെന്തോ പുള്ളിനെ പറ്റി രാമകൃഷ്ണനെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ അയാളെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ പണ്ട് കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു മെച്ചൂരിറ്റി ആയിട്ടുള്ള ഒരു വെളുത്ത പെണ്ണിനെ കഴിക്കാൻ താല്പര്യം ഞാൻ പറഞ്ഞു. ആ ഒരു വാക്കുമായിട്ട് നീ യോജിച്ചു പോകുന്നുണ്ട് ഇപ്പോഴും, ഏത് വെളുത്ത പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കത്തുള്ള. അത് പറയാൻ പറ്റത്തില്ല, തീരെ കറുത്ത പെണ്ണുകൾ കുട്ടികളില്ല. ഓക്കെ അത് നമ്മള് പല പല കസിൻസും പറഞ്ഞു താങ്കൾ നിന്നക്ക് ഒരു കരിമ്പൂരം പോലത്തെ പെണ്ണിനെ കെട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മള് കരിമ്പൂരം പലരും നമ്മളെ മറ്റേ ഉപദേശിക്കൂല. എന്റെ അങ്കിള് എന്റെ അങ്കിൾ അങ്കിളൊക്കെ കിട്ടിയത് അത്യാവശ്യം ഗ്ലാമറുള്ള ഒരു നടിയെ പോലത്തെ പെണ്ണുങ്ങളെ പെണ്ണിനെയാണ്. അപ്പൊ അത് നിങ്ങള് മറ്റേ നിങ്ങളെ ഫാമിലിയിൽ ഒരാൾ മാത്രമേ ബാക്കിയിലും പക്ഷേ മോഹിനിയാട്ടത്തിൽ ആർക്കും കളിക്കാം. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞേ, നീ പറയുന്ന അനുസരിക്കുന്ന ആളാണോ? പറഞ്ഞ അനുസരിക്കുന്ന ആളാണോ? എങ്കിൽ നീ എന്നാ കോമളത്തിലെല്ലാം നിർത്തണം.
പെണ്ണ് വിഷയം വരുമ്പോ മാത്രം കളിക്കുന്ന സ്റ്റാൻഡേർഡ് അല്ലാതെ തോന്നുന്നുണ്ട്. കുറച്ചുകൂടെ ആ ലെവൽ ഒന്ന് ഉയർത്തണം എനിക്ക് ആഗ്രഹം. ഓക്കെ, ഞാൻ പറയണേ പാട്ട് അല്ല ഡാൻസ് കളിക്കുന്നത് തനി കോമാളിത്തരം പോലെ തോന്നുന്നുണ്ട്. ഇതിപ്പോ ഞാന് കൂടെ അഭിനയിച്ചത് ഒരു പ്രാവശ്യം ഒരു ദിവസമാണ്, അന്ന് എടുത്ത റീൽസ് ആണ്. ഇനി ഞങ്ങള് അതില് നന്നാക്കാൻ നോക്കും. അടുത്ത റീൽസ് കോമാളിത്തരം അത് പ്രാക്ടീസ് ചെയ്തിട്ടില്ലായിരുന്നു, അപ്പൊ അതിന്റേതായ കുറവുകളുണ്ടാവും. നമ്മൾ റീൽസ് ആയാലും ഡാൻസ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് എന്താണ് എനിക്കറിയില്ല. ഡ്രസ്സൊക്കെ അണിഞ്ഞിട്ടല്ലേ ഞാൻ ശാള കിട്ടുന്നുണ്ട്. നമ്മള് മറ്റേ സെക്സ്വലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഒരു കെട്ടിപ്പിടിക്കും, പല പലരും കാണുമ്പോ കെട്ടിപ്പിടിക്കും, കിസ് ചെയ്യാം, അതൊക്കെ സ്വന്തമല്ലേ. പിന്നെ എന്റെ അങ്കിളായിട്ടുള്ള ജോർജ് അങ്കിൾ വരെ ഇതിൽ കയറി അവര് വീട്ടില് കമന്റ് അല്ല ചെറി പറഞ്ഞിരുന്നു എന്റെ അപ്പനെ വിളിച്ചിട്ട് താങ്കൾക്ക് അടിക്കാൻ അറിയാൻ പാടാത്തോണ്ടാണെന്ന് പറഞ്ഞു മറ്റേത് അടിക്കാൻ മുറി പൂട്ടിയിട്ട് ജോർജ് പറഞ്ഞായിരുന്നു. ജോർജ് ഒരു മാർബിൾ പണിക്കാരനാണ് മനസ്സിലായ. അപ്പൊ ആ പുള്ളി മറ്റേ വീട്ടിൽ അരി തീർന്നു കഴിഞ്ഞാൽ പുള്ളി മടിച്ചരൂല്ല, അല്ലെങ്കിൽ അവർക്ക് അറിയില്ലെങ്കിൽ പുള്ളി വാങ്ങിച്ചരൂല്ല. അപ്പൊ നമ്മുടെ ഒരു ഡാൻസ് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ വൈറലാകുക എന്നുള്ളൊക്കെയുള്ള എന്റെ ഐഡിയസ് ആണ്. ഞാൻ സോഷ്യൽ മീഡിയ അറിയപ്പെടുന്ന ആയതുകൊണ്ടാണ് പലരും ഇങ്ങനെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇവര് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മള് പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞ് ബി എ കഴിഞ്ഞ് വെറുതെ ഇരുന്ന സമയത്താണ് നമുക്ക് റിവ്യൂ ഉള്ള മേഖലയിൽ എത്തിയത്. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ ബി എഡ് സ്റ്റേജ് തയ്യാറായല്ലോ, മനസ്സിലായ. പ്ലസ് ടു ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അതിന്റെ സ്റ്റേജ് ഇപ്പൊ ഒരുവിധം തയ്യാറായിരിക്കണത് ഞാൻ പറഞ്ഞു. ഞാൻ പക്ഷെ കംപ്ലീറ്റ് ചെയ്തില്ല, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തന്നെയാണ് ലിറ്ററേച്ചർ ചെയ്തില്ല. രണ്ടു വർഷം പോയത്, അത് കഴിഞ്ഞപ്പോ ജോലി കിട്ടി, അഗ്രികൾച്ചറിൽ ജോലി കിട്ടി. അങ്ങനെ 7 വർഷം കൃഷിഭവനിലായിരുന്നു. അത് ഞാൻ ആദ്യവെച്ചത് സിനിമയ്ക്ക് വേണ്ടിയാ, പക്ഷെ ഇന്നൊരു സിനിമ കയറാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ എന്തായാലും കയറാൻ പറ്റും, കാരണം എനിക്ക് കുറച്ച് ഡയറക്ടർമാരൊക്കെ പരിചയമുണ്ട്. പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞാൽ എന്റെ ഫെയിം വെച്ച് അവര് കഥാപാത്രം തരൂല, കുറച്ച് സീക്വൻസ് ഒക്കെ തരും. പക്ഷെ നായികയായിട്ടൊക്കെ നായിക വന്നില്ലെങ്കിൽ കഥാപാത്രത്തിലേക്ക് മറ്റേ റീനെ പരിഗണിക്കാൻ പറ്റും. കാരണം ഇത്രയും വയറലായ സ്ഥിതിക്ക് പലരും ഓഫർ ചെയ്യുന്നുണ്ട് പല, അല്ലേ? കുറെ അല്ല വീട്ടിലിറങ്ങുന്നുണ്ട്, എന്റെ വീട്ടിലെല്ലാം കാര്യങ്ങളിലേക്ക് പോകണ്ട. പക്ഷേ വീട്ടിൽ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്, സംഭവിച്ചിട്ടുണ്ട്, അതൊന്നും പറയാൻ പറ്റത്തില്ല, മനസ്സിലെ. അതിലേക്ക് കടക്കണ്ട. വേറെ ഒരു ക്വസ്റ്റ്യൻ ആരും ഇപ്പൊ ഒപ്പം വീട്ടുകാരില്ല, സപ്പോർട്ടില്ല, മനസ്സിലായി. ഒറ്റക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്, പൊരുതി ജീവിക്കുന്ന കരുത്തുള്ള സ്ത്രീ. അതൊക്കെ ശരിയാണ് അവൻ പറഞ്ഞ പോലെ തന്നെ. അല്ലെങ്കിൽ നമുക്ക് സ്വകാര്യ വിഷയങ്ങളിലേക്ക് ജീവിക്കുമ്പോഴാണല്ലോ നമുക്ക് ഇങ്ങനെ ധൈര്യത്തോടെ ഒക്കെ ചെയ്യാൻ പറ്റുന്നത്, മനസ്സിലായ. അപ്പൻ അമ്മയൊക്കെ മറ്റേ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ധൈര്യത്തോടെ വരില്ല, മനസ്സിലായ. അല്ല ഇപ്പൊ അറിയുന്ന ക്ലോസ് ഫ്രണ്ട്സിലായ ഫ്രണ്ട്സ് ഒക്കെ എന്താണ് പറഞ്ഞത് ഇവന്റെ കൂടെ ഇങ്ങനെ റീലൊക്കെ ചെയ്തപ്പോ? അവർ പറയുന്നത് ഒരേ ഒന്ന് അസൂയക്കാരുണ്ടായി, ബോയ്സിനാണ് കൂടുതൽ അസൂയ, ജെന്റ്സ് ആണ് കൂടുതൽ അസൂയയുടെ. ലേഡീസ് പറഞ്ഞ എന്റെ ഇങ്ങനത്തെ കമന്റ്സുകളൊക്കെ വന്നേക്കണേ, അങ്ങനെ വീഡിയോയ്ക്ക് വിട്ടുകൊണ്ടെന്നല്ല പറഞ്ഞത്, അവര് കമന്റുകൾ വായിച്ചിട്ട് വിളിക്കുക. എന്തൊരു നെഗറ്റീവ് കമന്റ്സ് വന്നിരിക്കണേ, എന്തെങ്ങനെയെന്ന് എന്നോട് വിളിച്ച് ചോദിക്കുക അവര്. റിയാക്ഷൻ ഞാനിപ്പോ എന്ത് പറയാനാണ്, കമന്റ്സ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മളതിനല്ല എനിക്ക്, ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ചില വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് വരാറുണ്ട്, ഞാൻ കമന്റ് ഓഫ് ആക്കിയിടും. എല്ലാം ചോദിക്കൂ, അത് അവരുടെ സ്വഭാവം അങ്ങനെ ചെയ്തോണ്ടാണ്, അവര് മാനിരാണ് നമ്മളോട് ഒന്നും വരുത്തി. വീട്ടില് നല്ല തന്തക്കുന്നവർക്കും പറഞ്ഞാണെങ്കിൽ അങ്ങനെ ചോദിക്കത്തില്ല, അങ്ങനെയും വരില്ല. അവര് മറ്റേ കുറച്ച് സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാത്തതുകൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കണമെന്ന് മനസ്സിലാക്കണം.